ലോക ചരിത്രത്തിൽ പലതരത്തിലുള്ള അണക്കെട്ട് തകർച്ചകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ നിർമ്മിച്ച് മനുഷ്യൻ തന്നെ തകർക്കാൻ ശ്രമിച്ച ഒരണക്കെട്ടിനെക്കുറിച്ചാണ് ഈ വീഡിയോ. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാവുമ്പോൾ എതിർഭാഗത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനായി എളുപ്പത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് അണക്കെട്ടുകൾ. അണക്കെട്ടുകൾ തകരുന്നതോടെ വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കുകയും വെള്ളമൊഴുകി വലിയ നാശനഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു യുദ്ധത്തിൽ ബോംബിട്ട് തകർക്കാൻ ശ്രമിക്കുകയും എന്നാൽ തകരാതിരിക്കുകയും ചെയ്ത ഡാമാണ് സുയിഹോ ഡാം. ബോംബിട്ടതാകട്ടെ ഐക്യരാഷ്ട്രസേനയും. കൊറിയയ്ക്കും മഞ്ചൂരിയയ്ക്കും ഇടയിൽ യാലു നദിയിൽ ജപ്പാനാണ് 1941 സുയിഹോ ഡാം നിർമ്മിച്ചത്. 328 അടി ഉയരവും 3000 അടി നീളവുമുണ്ടായിരുന്ന ഈ ഡാം അക്കാലത്ത് ലോകത്തുണ്ടായിരുന്ന അണക്കെട്ടുകളിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനത്തായിരുന്നു. 6 ടർബൈനുകൾ ഉപയോഗിച്ച് 600,000 കിലോവാട്ട് വൈദ്യുതി ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചിരുന്നു. നോർത്ത് കൊറിയയുടെ പടിഞ്ഞാറൻ പ്രദേശം പോർട്ട് ആർദർ, ഡയറൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി ഇവിടെ നിന്നുമാണ് എത്തിച്ചിരുന്നത്. 1950 ഉത്തരകൊറിയയും ദക്ഷിണകൊറിയയും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചൈനയും സോവിയറ്റ് യൂണിയനും ഉത്തരകൊറിയയെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഉത്തരകൊറിയ ദക്ഷിണകൊറിയയെ ആക്രമിച്ചതോടെ ഐക്യരാഷ്ട്രസഭ ഇതിലിടപെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിലെ സേനകൾ ഉത്തരകൊറിയയെ ആക്രമിക്കുകയും ഉത്തരകൊറിയയുടെ പവർ പ്ലാന്റുകൾ തകർക്കുന്നതിനായി ഐക്യരാഷ്ട്രസേന ഇട്ട ബോംബ് സുയിഹോ ഡാമിൽ പതിക്കുകയുമായിരുന്നു. 1952 ജൂണിലായിരുന്നു ഈ സംഭവം നടന്നത്. ഡാം നിൽക്കുന്ന പ്രദേശത്തിട്ട 500-ൽ കൂടുതൽ ബോംബുകളിൽ 3 എണ്ണമായിരുന്നു ഡാമിൽ പതിച്ചത്. എന്നാൽ ഈ ബോംബിങ്ങിലൊന്നും സുയിഹോ ഡാം തകർന്നില്ല എന്നതാണ് കൗതുകകരം. ചെറിയ കേടുപാടുകൾ ഒഴിച്ചാൽ അണക്കെട്ടിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അന്നത്തെ ഡാം പേര് മാറ്റി സുപുങ് ഡാം എന്ന പേരിൽ ഇന്നും പ്രവർത്തനക്ഷമമാണ്. ഇവിടെ നിന്നും 765 മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.